എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നറിയാത്തവർക്കായിട്ടുള്ള വീഡിയോയാണ്. അപ്പോൾ നമുക്കറിയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനും സബ് ഇൻസ്പെക്ടറിനും കൂടി ഡിഗ്രി പ്രിലിംസ് ആണ് ഒരേ സിലബസാണ് വരുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഏപ്രിൽ 29-ാം തീയതിയാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഏപ്രിലിൻ്റെ കലണ്ടറൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ എക്സാമാണ് ഏപ്രിലുള്ളത് എന്നൊക്കെ നമ്മൾ ആ കലണ്ടർ എന്താണ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ കൊമേഴ്സ് റിലേറ്റഡ് അല്ലെങ്കിൽ LLB ഉള്ളവർക്കൊക്കെ STO എക്സാം അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് STO എക്സാമും ഏപ്രിൽ 11-ാം തീയതിയാണ് ഉള്ളത്. STOയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം അങ്ങനെയുള്ളതൊക്കെ. ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ടുള്ള ഡിഗ്രി പ്രിലിംസിൻ്റെ ക്ലാസ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 30-34 ഡേ പിന്നിട്ടിട്ടുണ്ട്. ഓരോ ദിവസവും ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഡേ 1 ഡേ 2 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് ഉണ്ട് യൂട്യൂബിൽ ഈ ചാനലിൽ. അപ്പോൾ ആ പ്ലേലിസ്റ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഡേ 1 അങ്ങനെ ഡേ 34 വരെ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെ പഠിച്ചു പോകാം. അതുകൂടാതെ ഇപ്പോൾ ഡേ 1 തന്നെ കുറച്ച് 2-3 വീഡിയോസ് ഉണ്ടാവും, നിങ്ങൾ അന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ പഠിച്ച് തുടങ്ങുന്നവർ എന്ത് ചെയ്യുക, മാക്സിമം എഫേർട്ട് മാക്സിമം ടൈം എടുത്തിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഒരു 2 ക്ലാസ് അതായത് ഡേ 1-ഉം ഡേ 2-ഉം ഒക്കെ കൂടി ഒരുമിച്ച് കാണാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ കാണുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇക്കണോമിക്സ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. SCERT ഇക്കണോമിക്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SCERTയുടെ ഇക്കണോമിക്സിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഇക്കണോമിക്സ് എന്ന് പറയുന്ന SCERT ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡേ 1-ൻ്റെ ഒപ്പം തന്നെ അതായത് ഓരോ ഡേയിലെ കാര്യങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ SCERT ഇക്കണോമിക്സ് ഫുള്ളായിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഡേ 1 മുതൽ പഠിച്ച് 34-ാമത്തെ ഡേ വരെ എത്തുക, അല്ലെങ്കിൽ ആദ്യം ഇക്കണോമിക്സിൻ്റെ SCERT ഫുൾ കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി പ്രിലിംസ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, ഡിഗ്രി പ്രിലിംസ് ഇക്കണോമിക്സ്. അതിൽ ടോപ്പിക് വൈസ് ഇക്കണോമിക്സ് ക്ലാസ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം SCERT പഠിക്കണം. SCERT പഠിച്ചതിന് ശേഷം ഇക്കണോമിക്സിൻ്റെ തന്നെ ടോപ്പിക് വൈസ് ക്ലാസ് കേൾക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലോ എനിത്തിങ് എന്തെങ്കിലും ബുക്കുകൾ, ഇപ്പോൾ SCERTയുടെ തന്നെ ബുക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ബുക്ക് ഒന്നും കൂടി വായിക്കാം. അപ്പോൾ നമ്മളങ്ങനെ 3 ഘട്ടത്തിലൂടെയാണ് SCERT പഠിക്കുന്നത്. നന്നായിട്ട് വായിച്ച് പഠിക്കുക കേട്ടോ. ഇപ്പോൾ പോയിൻസ് ആയിട്ട് ഞാൻ എഴുതാൻ പറയാറുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് അത് സഹായിക്കും. അതല്ല ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ റാങ്ക് ഫയലോ SCERTയുടെ ഏതെങ്കിലും ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം അത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഒന്ന് വായിച്ചു പോവുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അതായത് SCERT പഠിക്കുന്നു, പിന്നെ ടോപ്പിക് വൈസ് പഠിക്കുന്നു, അതിൻ്റെ കൂടെ നമ്മുടെ കയ്യിലുള്ള ബുക്കും വായിക്കുന്നു. ഇങ്ങനെ 3 ഇതിലേക്ക് ചെയ്യുമ്പോൾ 3 ഇതായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ആ ഇക്കണോമിക്സ് ആയിട്ട് സെറ്റാവും. ഏത് ടോപ്പിക്കാണോ അല്ലെങ്കിൽ ഏത് സിലബസിൽ ഏത് ടോപ്പിക്കായാലും നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ SCERTയിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ നമുക്ക് റാങ്ക് ഫയലിൽ നിന്ന് കിട്ടും. റാങ്ക് ഫയലിൽ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ നമുക്ക് SCERT സെൻറ്റൻസ് വൈസ് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റും. പിന്നെ SCERT കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ എപ്പോഴും ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കുക. അതിലെ പോയിന്റ്സ് മാത്രം പഠിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ SCERT ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഈ ഗൈഡൊക്കെ വരുമ്പോൾ അതിന് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഫുള്ളായിട്ട് അതായത് ഏത് ചാപ്റ്റർ ആണോ പഠിക്കുന്നത് ആ ചാപ്റ്റർ ഫുള്ളായിട്ടൊന്ന് കേൾക്കുക. എന്തൊക്കെ കാര്യങ്ങൾ അതിലുണ്ട് അപ്പോൾ നമുക്കതൊരു കഥ പോലെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ഈ ചാപ്റ്റർ ആണെങ്കിൽ ഇതിൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഗൈഡോ അല്ലെങ്കിൽ റാങ്ക് ഫയലോ വായിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് സിവിക്സ് ആണ്. അപ്പോൾ സിവിക്സും ഇതേപോലെ തന്നെ നമ്മൾ SCERT ക്ലാസ്സുണ്ട്. SCERT ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ടോപ്പിക് വൈസ് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ആ ടോപ്പിക് വൈസ് ക്ലാസ്സും കേൾക്കുക, അതിൻ്റെ കൂടെ ചെയ്യുക. ഇനി അത് മാത്രമല്ല, നമ്മൾ 60 ദിവസം 60 ഡേയ്സ് ടൈം ടേബിളാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ എന്തൊക്കെയാണ് ഏതൊക്കെ വീഡിയോയാണ് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അതാണ് നിങ്ങൾ ഓരോ ദിവസവും പഠിക്കേണ്ടത്. തലേ ദിവസം ഞാൻ ചിലതൊക്കെ പറയും, അപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് തന്നെ ഒന്ന് ഏർഡി റിവൈസ് ചെയ്യുക, പിറ്റേ ദിവസം നമ്മളിടും. എന്തായാലും ഇനി സിവിക്സിൽ +1 ഇക്കണോമിക്സും +1 പൊളിറ്റിക്കൽ സയൻസും കൂടിയുള്ള, പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് ഒരു 5 ചാപ്റ്റർ ഉണ്ട്. എന്നാലും അത് രണ്ടും കഴിഞ്ഞാൽ നമ്മുടെ സിവിക്സിൻ്റെ SCERT കംപ്ലീറ്റ് ആവും. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, സിവിക്സ് ടോപ്പിക് വൈസ് റിവൈസ് ചെയ്യുന്നു, അതിനുശേഷം ടെക്സ്റ്റ് വായിക്കുന്നു. അപ്പോൾ ഇക്കണോമിക്സ് സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്പ്യൂട്ടർ സയൻസ് പിന്നെ എല്ലാ ദിവസവും ഇംഗ്ലീഷ് മാത്സ് മലയാളം അത് എല്ലാവരും കുറേശ്ശെ നിങ്ങളുടെ കയ്യിലുള്ള ബുക്ക് വെച്ച് നോക്കുക.
പിന്നെ ഇംഗ്ലീഷ് മലയാളം മാത്തമാറ്റിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ടോപ്പിക് വൈസ് ക്ലാസ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ചെയ്തതിന് ശേഷം നമ്മൾ മാത്സ്, അതിനുശേഷം മലയാളം, അങ്ങനെ വരുന്നതായിരിക്കും. എന്തായാലും ഈ ഏപ്രിൽ മാസത്തിനുള്ളിൽ തന്നെ, സോറി, എന്താണ് മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ ഇത് മൂന്നും കംപ്ലീറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇക്കണോമിക്സ്, സിവിക്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയതും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് 60 ഡേയ്സ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇത് കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ പി എസ് സിയുടെ സൈറ്റിൽ നിന്ന് കിട്ടും. ആൻസർ കീ നോക്കുമ്പോൾ എപ്പോഴും ഫൈനൽ ആൻസർ കീ നോക്കുക കേട്ടോ, പ്രൊവിഷണൽ അല്ല, ഫൈനൽ ആൻസർ കീ നോക്കുക. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന എഫേർട്ട് ഫുൾ നിങ്ങൾ കൊടുക്കുക. എൻ്റെ കയ്യിൽ നിന്ന് പറ്റുന്നത്ര ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വീതവോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വേറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ഫാക്റ്റുള്ള ഏതെങ്കിലും ബുക്ക് ഉണ്ടെങ്കിൽ അത് വായിക്കുക. അങ്ങനെ പ്രീവിയസ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഇതിൽ മാർച്ച് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം ടോപ്പിക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഏപ്രിൽ ഫുൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും നോക്കാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ക്ലാസ്സുകളൊക്കെ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഓരോ ടോപ്പിക്കിൻ്റെയും കൂടെ അഡീഷണൽ ആയിട്ടാണ് കറണ്ട് അഫയേഴ്സ്. ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു PDF ഞാൻ നമ്മുടെ ഗ്രൂപ്പ്, എന്താണ്, ടെലഗ്രാം ചാനലിൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡിസംബർ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസവും ഇന്നത് പഠിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസംബർ ഇന്നും കൂടി നോക്കുക, ഡിസംബർ ഫുള്ളായിട്ട്, 2022 ഡിസംബർ ഫുൾ എക്സാം നാളെ ഉണ്ടായിരിക്കും, നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരവും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഡിസംബർ ഒന്നും കൂടി നോക്കുക. ഒരു തവണയെങ്കിലും മസ്റ്റായിട്ട് നിങ്ങൾ വായിച്ചിരിക്കണം. അത് വായിക്കുന്നവർ എന്താ എഴുതിയെടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം എഴുതിയെടുക്കുമ്പോൾ നമുക്ക് ആകെ 2 മാസമേ ഉള്ളൂ. ആ 2-3 മാസം നമ്മൾ നോക്കണ്ട, ഒരു 2 മാസം എന്ന് വിചാരിച്ചാൽ മതി. ആ 2 മാസത്തിനുള്ളിൽ നമുക്ക് എല്ലാം എഴുതിയെടുത്ത് പഠിക്കുക എന്നുള്ള അത്ര സക്സസ് അല്ല അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ 2-3 തവണ വായിക്കുക, ക്ലാസ്സുകൾ കേൾക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സും ഏകദേശം ഓക്കെ ആവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഇങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകൾ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ക്ലാസ് കണ്ട് തുടങ്ങുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ Day 1 മുതലോ അല്ലെങ്കിൽ അത് ഇക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ കൂടെ തന്നെ Day 1 മുതലും കാണുക. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നന്നായി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്തൊക്കെ നിങ്ങൾക്ക് ബുക്കുകളായിട്ടും നമ്മുടെ ഇപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കുറേ കിട്ടും, അങ്ങനെയൊക്കെ നിങ്ങൾ സ്വമേധയാ കുറേ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. എപ്പോഴും PDF എന്നുള്ളതൊക്കെ, ഇപ്പോൾ സമഗ്ര സൈറ്റിൽ കയറി കഴിഞ്ഞാൽ SERT എല്ലാത്തിൻ്റെയും PDF അതിൽ ലഭിക്കും. അപ്പോൾ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ടെക്സ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ ടെക്സ്റ്റ് അങ്ങനെ വായിക്കാനോ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. പിന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന വേറെ കൂട്ടുകാർ, നിങ്ങളുടെ കൂട്ടുകാർക്കുണ്ടെങ്കിൽ ഈ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.